മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയിലെ കോട്ടയം ഭദ്രാസന അധിപനായി ശുശ്രൂഷ ചെയ്യുന്ന വളരെ സീനിയറായ അഭ്യന്ത്യ തോമസ് മാർ തിമത്തിയോസ് തിരുമേനിയാണ്. അഭ്യന്ത്യ തിരുമേനിയുടെ ശുശ്രൂഷകൾ കോട്ടയത്തിൻ്റെ മുഖച്ഛായ മാറ്റി മറിച്ചു. സുവിശേഷ തൽപരനായ അഭ്യന്ത്യ തിരുമേനി സുവിശേഷ വിഹിത സഭയായി വർത്തിക്കുവാൻ യാക്കോബായ സഭയെ, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ ഈ കാലങ്ങളിൽ ഊടും പാവും നെയ്ത് മുൻപോട്ട് നയിക്കുന്നു. അഭ്യന്ത്യ തിരുമേനിയെ ഏറ്റവും വിനയത്തോടെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. വേർഡ് ടു വേൾഡിൻ്റെ മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്നുള്ള പരിപാടിയിൽ എന്നെയും ഉൾപ്പെടുത്തിയതിൽ ഞാൻ നിങ്ങളോടുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇത് പ്രയോജനപ്രദമായ ഒരു കാര്യമായി തീരും എന്നുള്ള പ്രത്യാശയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭ സത്യവിശ്വാസം കാത്ത് സൂക്ഷിക്കുവാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന സഭയാണ്. സുവിശേഷ വിഹിത സഭയായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ സഭാ വിജ്ഞാനീയം, സഭയുടെ ദർശനം ഒരു മേൽപ്പെട്ടക്കാരൻ അനേക വർഷങ്ങൾ ഈ സഭയുടെ നേതൃനിരയിൽ നിലനിൽക്കുന്ന ആളെന്ന നിലയിൽ അഭ്യന്ത്യ തിരുമേനിയുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് വിവരിക്കാം. സഭ സമൂഹത്തിൻ്റെ മനസാക്ഷിയായിട്ട് ഇരിക്കണം. സഭ ലോകത്തിൻ്റെ ഒരു ഹൃദയമായിട്ട് കൂടി ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമൂഹത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അനവധിയായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അതിക്രമങ്ങളും ഒക്കെ ദൈനംദിനമെന്നോണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മാനവീയതയും ഒരു ആധ്യാത്മികതയും സമൂഹത്തിന് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ലോകത്തിൻ്റെ മനസാക്ഷിയായിട്ട് ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു മനസാക്ഷി സൂക്ഷിപ്പിൻ്റെ ഒരു ഉത്തരവാദിത്വം സഭയ്ക്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ പലപ്പോഴും സഭ അതിൽ വിജയിക്കുന്നില്ല എന്ന് പറയാം. എന്നാൽ ആ നിലയിൽ ജീവിക്കുന്ന വിശ്വാസികളും വൈദികരും മേൽപ്പെട്ടക്കാരും ഒക്കെ ഇതിലുണ്ട് എന്നുള്ളത് ഒരു സത്യവും ആണ്. സഭ ലോകത്തിൻ്റെ ഒരു ഹൃദയമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ പ്രകാശം, യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ ആ സുവിശേഷ വെളിച്ചം, സത്യം ലോകത്തിന് ആരാധനയിലൂടെയും കുദാശകളിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും ധാർമ്മികതയുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ഈ ആധുനിക ലോകത്തെ അലട്ടുന്നതായ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു മാനവീക ധർമ്മം, ഒരു സുവിശേഷ ധർമ്മം, ഒരു ക്രിസ്തീയ ധർമ്മം, ഒരു സഭാധർമ്മം നിർവഹിക്കുവാനായിട്ട് സഭയ്ക്ക് സാധിക്കണം. അത് നിർവഹിക്കുന്നതിന് ഒരു സഭയ്ക്ക് തന്നെ സാധിക്കത്തില്ല, എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അതിൽ
ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായ നിലപാട്. ആയതിന് വൈദിക നേതൃത്വവും അതുപോലെ സഭാ നേതൃത്വങ്ങളും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് ഈ ഇന്നിൻ്റെ ആവശ്യമാണ്. സഭയ്ക്ക് എപ്പോഴും ഒരു ദൗത്യമുണ്ട്. സഭയ്ക്ക് അതിൻ്റേതായ വ്യക്തമായ അതിൻ്റെ നെടുന്തൂണായി ഒരു ദൈവശാസ്ത്രവും ആ ദൈവശാസ്ത്രത്തിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന സഭ എന്തായിത്തീരണം എന്നതിനെ വ്യക്തമായി നിർവചിക്കുന്ന ഒരു ദൗത്യശാസ്ത്രം ഉണ്ട്. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ദൗത്യശാസ്ത്രം എന്താണ്? പ്രത്യേകിച്ച് ഒരു പൗരാണിക സഭ എന്ന നിലയിൽ ഈ മതബഹുലതകളുള്ള ഇന്ത്യൻ സമൂഹത്തിൽ സഭയുടെ ദൗത്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? സഭയുടെ ദൗത്യം അത് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. സഭ സ്ഥാപിച്ചത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു ദർശനത്തിൽ നിന്നുകൊണ്ട് സഭ ദൗത്യ നിർവഹണത്തിന് ആ ദൈവീക ദൗത്യം നിർവഹിക്കുന്നതിന് തയ്യാറാകുമ്പോൾ എപ്പോഴും വളരെ തുറന്ന മനസ്സോടുകൂടി സമൂഹത്തെ കാണുകയും ആരാധനാ പാരമ്പര്യത്തിലൂടെയും അതുപോലെ കൗദാശികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും സുവിശേഷ സന്ദേശം വാക്കിലും പ്രവൃത്തിയിലും നിർവഹിക്കുന്നതിലൂടെയും അതുപോലെ ഉദാത്തമായ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിലൂടെയും സഭയ്ക്ക് ആ ദൗത്യ നിർവഹണം നിർവഹിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ എപ്പോഴും സഭ വിജയം വരിക്കുന്നുണ്ട് എന്ന് പറയുവാൻ നിവൃത്തിയില്ല. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ സഭയുടെ അടിസ്ഥാനപരമായ ഈ ക്രിസ്തു ദർശനത്തിൽ നിന്നുകൊണ്ടുള്ളതായ ദൗത്യ നിർവഹണം അത് അടിസ്ഥാനപരമായും സഭയുടെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ രക്ഷാ ദൈവശാസ്ത്രത്തിൽ പെടുന്നതാണ്. ആ നിലയിലേക്കാണ് എല്ലാ സഭകളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ആ വിളി കേൾക്കുവാനായിട്ട് യാക്കോബായ സഭയ്ക്ക് എപ്പോഴും സാധിക്കണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ആ നിലയിൽ പ്രവർത്തിക്കുവാനായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ വളരെയൊക്കെ വിജയം കൈവരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അനേക കാര്യങ്ങളിൽ പരാജയപ്പെട്ട് പോയിട്ടുമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോട്ടയം ഭദ്രാസനം അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ബഹുമുഖ പ്രവർത്തനങ്ങൾ ദൗത്യ ശുശ്രൂഷകൾ എന്തെല്ലാമാണ്? ഇവിടെ 50-ഓളം പള്ളികളുണ്ട്. അതിന് മുൻപ് കൂടുതൽ പള്ളികൾ ഉണ്ടായിരുന്നു. ഇടുക്കി ഭദ്രാസനം എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒരു 10-15 പള്ളികൾ അങ്ങോട്ട് മാറിപ്പോയി. ഇവിടുള്ളതായ പള്ളികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാം. ദൈവ ദൗത്യ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം ഈ ദേവാലയം കേന്ദ്രീകരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞ 17 വർഷമായിട്ട് ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥന നടക്കുന്നുണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. എല്ലാ സഭാവിഭാഗങ്ങളിൽ നിന്നും മറ്റ് മതസ്ഥരും അതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിലൂടെ ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞ 17 വർഷമായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. 2 വർഷങ്ങൾക്ക് മുൻപ് പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ഒരു ധ്യാന കേന്ദ്രം സ്ഥാപിച്ചു. അവിടെ ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും 10-500 പേര് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്.
ഇങ്ങനെ ഇതുകൂടാതെ ഇവിടെ തൂത്തൂട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ് അവിടെ. വേറൊരു മെത്രാപ്പോലിത്തായുമുണ്ട്. അദ്ദേഹമാണ് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ സഖറിയാസ് മാർ ഫെലക്സിനോസ് തിരുമേനിയും. ഈ സെൻറ്ററുകളിലൂടെയൊക്കെ സുവിശേഷ പ്രഭാഷണം മാത്രമല്ല വലിയ ദൈവീക ശുശ്രൂഷയും കൗൺസിലിങ്ങും അതുപോലെ വിശ്വാസ പഠനവും ഒക്കെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുകൂടാതെ ഈ ഭദ്രാസനത്തിൽ ആരംഭിച്ച മറ്റൊരു കാര്യമാണ് വിവാഹ ഒരുക്ക സെമിനാർ എന്ന് പറയുന്നത്. അതിന്ന് യാക്കോബായ സഭയിലെ എല്ലാ ഭദ്രാസനങ്ങളിലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മാസവും അത് നടത്തപ്പെടുന്നുണ്ട്. കുടുംബങ്ങൾ ഭദ്രമായിരിക്കാൻ തക്കവണ്ണം ഈ വിവാഹ ഒരുക്ക സെമിനാർ, പ്രീ മാരിച്ച് കൗൺസിലിംഗ് വളരെ പ്രയോജനപ്രദമായി തീർന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റ് കൗൺസിലിങ്ങ്, കുടുംബ കൗൺസിലിങ്ങുകൾ, അതുപോലെ അഡൾസൻ്റ് കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് വേണ്ട വിദ്യാഭ്യാസ കൗൺസിലിംഗ്, ഇങ്ങനെയുള്ളതായ വൈവിധ്യങ്ങളായ കൗൺസിലിംഗ് മേഖലകളിലുള്ളതായ പ്രവർത്തനവും ഈ ഭദ്രാസനത്തിൽ നടക്കുന്നുണ്ട്. അതിനുള്ള പ്രാവീണ്യമുള്ളവരെ പരിശീലിപ്പിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു. അവരിന്ന് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുവാൻ കഴിയും. അഭ്യന്തിയ തിരുമേനി ശുശ്രൂഷയിലേക്ക് കടന്ന് വന്ന് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സീനിയർ ബിഷോപ്സിൻ്റെ ഗണത്തിൽ ഉള്ള അഭ്യന്തി തിരുമേനിയുടെ ദർശനങ്ങൾ ഈ കോട്ടയം പട്ടണത്തിനും വളരെയധികം പ്രയോജനപ്രദമായി ഈ നാളുകൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ കോട്ടയം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് അഭ്യന്തി തിരുമേനി താമസിക്കുന്നത് തന്നെ. സാമൂഹ്യ പ്രതിബദ്ധത, അത് സഭയുടെ ധർമ്മമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതികൾ നമ്മളുടെ പള്ളിയുടെ നാല് ഭിത്തിക്ക് അകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് വെളിയിലേക്കുള്ളത് ഏത് തരത്തിലുള്ള പ്രോജക്റ്റുകളാണ് അഭ്യന്ത തിരുമേനി ഈ കാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള അനേകം പ്രവർത്തനങ്ങൾ ഈ കോട്ടയത്തും ചുറ്റുപാടും നടപ്പാക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുവാൻ സാധിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്തുള്ളതായ ആശ്രയ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇന്ന് 150 രോഗികൾക്ക് താമസിച്ചുകൊണ്ട് ദീർഘകാല ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇത് മാത്രമല്ല, ആഴ്ചയിൽ 6 ഉച്ചഭക്ഷണം 1000 പേർക്ക് നൽകുന്നുണ്ട്. അത് വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ വിജയപ്രദമായിട്ട് നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. അതിന് LIC ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 മുമ്പ് 25 ലക്ഷം രൂപ കിട്ടുകയുണ്ടായി. CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ പ്രത്യേക കാര്യത്തിലൂടെ അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ അവിടെ നിർവഹിക്കുന്നുണ്ട്. പിന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിനടുത്തായിട്ട് സാന്ത്വന എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാനാണ് തുടങ്ങിയത്. അതിന്നിപ്പോൾ വേറൊരു മെത്രാപ്പോലിത്തയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. എങ്കിലും അതിനെ ഒരു തുടക്കം കുറിക്കുവാനായിട്ട് സാധിച്ചു. അവിടെ 54 മുറികളുള്ള സൗകര്യങ്ങൾ രോഗികൾക്കായിട്ടുണ്ട്. രോഗികളുടെ കൂടെ ഉള്ളവർക്ക് താമസിക്കുവാനായിട്ടുള്ള സൗകര്യമുണ്ട്. കോട്ടയത്ത് ഇതുകൂടാതെ വേറെയുമുണ്ട്. ആർദ്ര എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കോട്ടയത്ത് പടിഞ്ഞാറായിട്ട് ഇല്ലിക്കൽ എന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്കും അനുബന്ധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് പഠനത്തിലുള്ള പ്രൊമോഷൻ നൽകുന്ന, ഗൈഡൻസ് നൽകുന്ന ഒരു പ്രക്രിയ, ഒരു ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുകൂടാതെ ഇടുക്കി ജില്ലയിൽ ഒരു
ഫസ്റ്റ് ഗ്രേഡ് കോളേജ് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 2003 സ്ഥാപിച്ച ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ഇന്ന് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഒരു പിന്നോക്ക പ്രദേശമായ ഉടുമ്പൻചോല ജില്ലയിലാണ് അത് സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ 700 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ പിന്നോക്ക പ്രദേശത്ത് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം നന്നായിട്ട് കൊണ്ടുവന്നെത്തിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഇതുകൂടാതെ എൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് വെളിയിലായിരുന്നു 1999 വരെ. ഞാൻ 1975 ഒരു വൈദികനായിട്ട് ബാംഗ്ലൂരിൽ പോവുകയും 8 അവിടെ ജീവിക്കുകയും അവിടെ ഉള്ള ക്യൂൻസ് റോഡിലുള്ളതായ പള്ളി സ്ഥാപിക്കുകയും അതിനോട് ചേർന്നുള്ള സെൻറ്റ് മേരീസ് സ്കൂൾ സ്ഥാപിക്കുകയും അവിടെ ഇന്ന് 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞാൻ പിന്നീട് മെത്രാപ്പൊലിത്ത് 1991 ഞാൻ മെത്രാപ്പൊലിത്ത് ആയത്. അന്ന് കേരളത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള ഡയസിസിന് വേണ്ടിയാണ് ഞാൻ മെത്രാപ്പൊലിത്ത് ആയത്. ബോംബെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം 60 ഇടവകൾ രൂപീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ എടുത്തു പറയട്ടെ. മിക്കവാറും വലിയ പട്ടണങ്ങളെല്ലാം തന്നെ അനേകം ദേവാലയങ്ങൾ ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് പലയിടത്തും സ്കൂളുകളും മറ്റ് സെൻറ്ററുകളും. ബാംഗ്ലൂരിൽ തന്നെ ഒരു മിഷൻ സെൻ്ററുണ്ട്. ബാംഗ്ലൂരിൽ മൈസൂർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഭീമൻകുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു മിഷൻ സെൻ്ററുണ്ട്. അതുപോലെ തന്നെ ഹൊസൂർ പട്ടണത്തിൽ ഒരു സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്, പള്ളിയുണ്ട്. ഇതൊക്കെ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അനകൽപുര എന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു അന്നൊരു വില്ലേജ് ആയിരുന്നു, ഇന്നതും പട്ടണമായി തീർന്നു, ബാംഗ്ലൂരിൻ്റെ ഒരു പ്രദേശമായി തീർന്നു. അവിടെയും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈസ്കൂൾ അവിടുത്തെ മിഷൻ സെൻറ്ററിനോട് ചേർന്ന് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ പ്രവർത്തകരൊക്കെയും വളരെ നല്ല നിലയിൽ ആ പ്രദേശങ്ങളിൽ വലിയ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നു. അതിനൊക്കെയും ഒരു നേതൃത്വം കൊടുക്കുവാനായിട്ട് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർത്ത് എടുക്കുകയാണ്. അഭിനന്ദ്യ തിരുമേനിയുടെ ജീവിതം, അങ്ങയുടെ ജനനം, നാട്, ജന്മസ്ഥലം, ഒപ്പം കുടുംബം, മാതാപിതാക്കൾ, ഈ അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ, ഇവരെക്കുറിച്ച് ഒക്കെ പ്രേക്ഷകർക്ക് വേണ്ടി അഭിയൻ തിരുമേനിയുടെ ജീവിതം ഒന്ന് വിവരിക്കാം. ഞാൻ ഈ കോട്ടയത്ത് അടുത്തുള്ള അരീപ്പറമ്പ് എന്ന പ്രദേശത്ത്, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര്, കൃത്യമായ പേര് അളാക്കാട്ടൂർ എന്നാണ്, കുരുവപ്പുഴ പഞ്ചായത്തിൽ പെട്ടതാണ്. അവിടെ മുറിയാങ്കൽ എന്ന് പറയുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 8 5 ആൺമക്കളും 3 പെൺമക്കളും. ഞങ്ങളുടെ മാതാപിതാക്കൾ, എൻ്റെ പിതാവിൻ്റെ പേര് കുര്യൻ കുരുവിള എന്നാണ്. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു, എന്നാൽ വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം 1950 ഹൈറേഞ്ചിൽ പോവുകയും വണ്ടൻമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഇലത്തോട്ടം വാങ്ങുകയും ചെറുപ്പകാലം മുതലേ ഞങ്ങൾ അവിടെ പോയി അവിടെയുള്ള ആ തോട്ടത്തിൻ്റെ നടുവിലുള്ള അരുവിയിലൊക്കെ കുളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഓർമ്മകളുണ്ട്. അങ്ങനെ ആ പ്രദേശവുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടാണ് ഞാൻ ആ പറഞ്ഞ കോളേജ് അവിടെ സ്ഥാപിക്കുവാനിടയായത്. എൻ്റെ മാതാവ് ഒരു ഹൗസ് വൈഫാണ്. അമ്മ ഞങ്ങളെയൊക്കെ വളരെ കാര്യമായിട്ട് വളർത്തി, പിതാവും മാതാവും. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നു എന്നുള്ളതാണ്. എൻ്റെ മൂത്ത ബ്രദർ ഒരു ഡോക്ടറാണ്, ENT സ്പെഷ്യലിസ്റ്റാണ്. മറ്റ് സഹോദരങ്ങളെല്ലാം കോളേജിലും ഒക്കെ പഠിച്ചു. നല്ല നിലയിൽ അവരവരുടെ
കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരിമാരിൽ രണ്ട് പേർ ഹൈസ്കൂൾ ടീച്ചേഴ്സായിരുന്നു. ഇളയ സഹോദരിയും കോളേജ് പഠനമൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും വേണ്ടിയ വിദ്യാഭ്യാസം നൽകുവാനായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചു. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ പട്ടം ഏറ്റത്. അന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ അച്ഛനും ആൾക്കാരും ആ ഭവനത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പട്ടം കൊടുക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ എനിക്കാണ് ആ കുറി വീണത്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അന്ന് ശമ്മാശനായി. പിന്നെ പഠനങ്ങൾ ഞാൻ തുടർന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി കോട്ടയം CMS കോളേജിൽ നിന്ന്. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരുള്ള യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ BDയും MTHയും പഠിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ബാംഗ്ലൂരിലെ പള്ളിയുടെ ചുമതല വഹിച്ചിരുന്നത്. പിന്നീട് 2 വർഷക്കാലം ന്യൂഡൽഹിയിൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ അന്നത് സ്ഥാപിക്കുന്ന കാലഘട്ടമായിരുന്നു, അവിടെ വൈദികനായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 4 വർഷക്കാലം ഞാൻ ജർമ്മനിയിൽ ഉപരിപഠനം നടത്തുകയുണ്ടായി. അതിനുശേഷം 1990 തിരികെ വരികയും 91 മെത്രാപ്പൊലീത്ത ആവുകയുമാണ് ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾ ബേസിക്കായിട്ടും കൃഷിക്കാരാണ്. എന്നാൽ ആ കൃഷിയിൽ വളരെ നല്ല വിജയം എൻ്റെ പിതാവിന് എപ്പോഴും നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എടുത്തു പറയുവാനായിട്ട് സാധിക്കും. അഭ്യന്തര തിരുമേനിയുടെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ മേഖല ഏതായിരുന്നു? പ്രത്യേകിച്ച് MTH ഡോക്ടർ സ്റ്റഡീസ് നടത്തിയ കാലങ്ങളിൽ ഏത് വിഷയം ആണ് ഐച്ഛികമായി എടുത്ത് തിരുമേനി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്? ഞാൻ സിസ്റ്റമാറ്റിക് തിയോളജിയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്, തിയോളജിയിലാണ്. പ്രത്യേകിച്ചും ഐച്ഛികമായിട്ട് എടുത്ത് പഠിച്ച പിതാക്കന്മാർ എന്നുള്ള ഫാദേഴ്സ് ഓഫ് ദ ചേർച്ച്, അതിലാണ് കൂടുതലായിട്ട് റിസർച്ച് നടത്തിയിട്ടുള്ളത്. ജർമ്മനിയിൽ പഠിക്കുന്ന കാലത്തും അതിലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ജർമ്മനിയിലെ 2 പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ, എർലാങ്ങൻ ന്യൂൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആദ്യം പഠിച്ചു. അത് ബവേറിയ എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. അവിടെ നിന്ന് പിന്നീട് നോർത്ത് ജർമ്മനിയിലുള്ള ഗ്യോട്ടിങ്ങൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ 2 വർഷക്കാലം പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഞാൻ സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, ശ്രദ്ധ പതിപ്പിച്ചത് എന്ന് പറയാം. ഞാൻ 9 വർഷക്കാലം വേദശാസ്ത്രം പഠിപ്പിച്ചു. മലങ്കര സിറിയൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ, മുളന്തിരുത്തിയിലുള്ള സെമിനാരിയിൽ 9 വർഷക്കാലം പഠിപ്പിക്കുകയും ഉപവർഷക്കാലം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഇടമാണ് എക്യുമെനിക്കൽ മേഖലകളിൽ. 2 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അസംബ്ലിയിൽ പങ്കെടുക്കുവാനായിട്ട് ആഫ്രിക്കയിലെ ഹറാറയിലും, അതുപോലെ തന്നെ ബ്രസീലിൽ വെച്ച് നടന്നതായ അസംബ്ലിയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കത്തോലിക്കാ സഭയുമായിട്ടുള്ള ഒരു ഡയലോഗ് കമ്മീഷനുണ്ട്, ആ കമ്മീഷനിൽ അംഗമായിരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് 4 വർഷക്കാലം ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്ത് നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും ഒക്കെയുള്ള സഭകളുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുവാനായിട്ട് സാധിച്ചു. പിന്നീട് കോട്ടയത്തേക്ക് വന്നപ്പോൾ ആ ദിശയിലുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞുപോയി. എങ്കിലും അനേകം സുഹൃത്തുക്കൾ എനിക്ക് എല്ലാ സഭകളിലും ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അഭ്യന്തര തിരുമേനിയുടെ ഏറ്റവും വിലപ്പെട്ട സമയം, മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ എപ്പിസോഡിൽ പങ്കിടുകയും തിരുമേനിയുടെ ദർശനങ്ങൾ, പ്രത്യേകിച്ച് മലങ്കര യാക്കോബായ സുറിയാനി സഭയോട് ചേർന്ന് സഭയുടെ പഠിപ്പിക്കലുകൾ,
സഭയുടെ ദർശനങ്ങൾ, അഭിയം തിരുമേനിയുടെ ആർജവം, ഇതൊക്കെ ഇതിൻ്റെ ഒരു പരിച്ഛേദമാണ് യഥാർത്ഥത്തിൽ ഈ ഇൻ്റർവ്യൂവിലൂടെ നടത്തപ്പെട്ടത്. അഭിയം തിരുമേനി അതിന് ഞങ്ങൾക്ക് സാവകാശം നൽകുകയും അഭിയം തിരുമേനിയുടെ സമയം അതിനായി ക്രമീകരിക്കുകയും ചെയ്തതിൽ അഭിയം തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോട്ടയം ഭദ്രാസനത്തിനും ആകമാനമുള്ള യാക്കോബായ സുറിയാനി സഭയ്ക്കും അഭിയം തിരുമേനിയുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും ഏറ്റവും ധന്യമായ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥന നിറഞ്ഞ ആശംസകളും ഈ നിമിഷം നേരുന്നു. വേർഡ് ടു വേൾഡ് എന്നുള്ള ആ അതിൻ്റെ ഭാഗമായിട്ട് മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്നുള്ള നിങ്ങളുടെ പ്രത്യേക പരിപാടിയിൽ എന്നെയും ഉൾപ്പെടുത്തിയതിൽ ഉള്ള സന്തോഷവും നന്ദിയും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നല്ല ഒരു സന്ദേശം ഇതിൻ്റെ വ്യൂവേഴ്സിന്, കാഴ്ചക്കാർക്ക് നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്ന് തൻ്റെ വിശ്വാസവും ദർശനവും തൻ്റെ ജീവിത പടവുകളും സാക്ഷ്യങ്ങളും ഒരുപിടി ചിന്തകളും അത് ഏറ്റവും ഗൗരവമായ തരത്തിൽ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയും വേൾഡ് ടു വേൾഡ് ചാനലിലെ ഈ പ്രോഗ്രാം ധന്യമാക്കുകയും ചെയ്ത അഭിയന്ദ്യ തിരുമേനിയോട് എല്ലാ നന്ദിയും സ്നേഹവും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമയം സമർപ്പിക്കുന്നു. ഒപ്പം ഒരു പുതിയ ഇടയശ്രേഷ്ഠനുമായി നാം പുതിയ എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെയും ദൈവം നമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.